ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷം ആകെ അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നെറ്റിൻ്റെ പ്രോബ്ലംസൊക്കെ വന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ മണി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്, ബാക്കി പാട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെ അവരോട് ഇതൊന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിൽ മണിമാത്തിൻ്റെ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോസ് പെർസെൻറ്റേജ് കണ്ടു, പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമ്മൾ കണ്ടു. അങ്ങനത്തെ ആ ഒരു മൂന്ന് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈവിൽ വന്നപ്പം കിട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പറിൽ ഒരു ഉണ്ടായ മിസ്റ്റേക്കാണ്. കഴിഞ്ഞ അതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തും പ്രോഫിറ്റും ഡിസ്കൗണ്ടും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മളിതുവരെ ചെയ്ത് വന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. എ ഗ്യാസ് സ്റ്റവ് ഈസ് ബോട്ട് ഫോർ ₹3,600. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക്ഡ് ഓൺ ഇറ്റ് ഇഫ് 20% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട് ആഫ്റ്റർ 10% ഡിസ്കൗണ്ട്. ഓക്കെ, ഇതിന് മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഏകദേശം ആ ക്വസ്റ്റ്യൻ പോലെയൊക്കെ തന്നെയുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് സ്റ്റവ് മേടിച്ചത് ₹3,600 3,600 രൂപയ്ക്കാണ് ഈ ഗ്യാസ് സ്റ്റവ് നമ്മൾ മേടിച്ചത്. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക് ഡോൺ ഇറ്റ്, അപ്പം നമുക്കറിയത്തില്ല ആ അതിൽ മാർക്ക് ചെയ്തിരുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അത് അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക് ഡോൺ ഇറ്റ്, ആ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അതിന് കുറച്ച് ക്ലൂ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 20% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട്, അദ്ദേഹത്തിന് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടി, 20% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആഫ്റ്റർ 10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്, 20% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക് ഡോൺ ഇറ്റ്, അതിൽ എഴുതിയിരുന്ന പ്രൈസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം കോസ്റ്റ് പ്രൈസ് എന്താണ്, ഗ്യാസ് സ്റ്റവിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,600 ആണ്. നിങ്ങൾ മറ്റേ ലൈവിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണണം കേട്ടോ. ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ മണിമാത്തിൻ്റെ ലൈവ് വന്ന ഒരു വീഡിയോ ഉണ്ട്, അതിനകത്താണ് ഇതിൻ്റെ മെയിൻ ഇൻട്രോ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പ്രോഫിറ്റ് മസ്റ്റ് ബി 20%. പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു, 20% ആയിരുന്നു. ദ സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും, നമ്മൾ ഈ വിൽക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ്റ്റ് പ്രൈസിൻ്റെ കൂട്ടത്തിൽ 20% പ്രോഫിറ്റോടെ ഇട്ടിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അല്ലേ. ഓക്കെ, അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് 20/100. അത് 20/100 എന്താണ്, 20% ഓഫ് സി പി. ക്യാഷ് പ്രൈസ് എന്താ, കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, 3,600. ഈ 3,600 കൂടത്തിൽ ഈ 3,600 20% കൂടെ ആഡ് ചെയ്യണം, അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും, ഈ സി പി എന്ന് പറയുന്നത് 3,600 സി പി, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,600 പ്ലസ് 20/100 ഒന്ന് ചെറുതാക്കിയതാ കേട്ടോ. 20 × 5 അല്ലേ 100, അപ്പം 1/5 എന്ന് വരികയല്ലേ, ഇൻറ്റു ഈ സി പി 3,600 നമ്മൾ ചെയ്ത് വരുമ്പം ഈ 5 3,600 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 720 കിട്ടും. അപ്പോൾ 3,600 പ്ലസ് 720 ഈക്വൽ ടു ₹4,320 എന്ന് കിട്ടും. ഓക്കെ, ദ ഡിസ്കൗണ്ട്. ഓക്കെ, ഇതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അദ്ദേഹം കോസ്റ്റ് പ്രൈസ്, അതായത് അദ്ദേഹത്തിന് ചിലവായ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,600 ആയിരുന്നു. അദ്ദേഹം അതിന്മേൽ ഒരു 20% കൂടെ പ്രോഫിറ്റ് വേണ്ടി കയറ്റി. അപ്പോൾ അതാണ് 4,320 എന്ന് പറയുന്നത്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട്, മാർക്കറ്റ് പ്രൈസിൽ ഒരു ഡിസ്കൗണ്ടും കൂടി ഇട്ടു അദ്ദേഹം അല്ലേ. അപ്പം ദ ഡിസ്കൗണ്ട് ഓഫ് മാർക്കറ്റ് പ്രൈസ് എന്ത് വന്നു, 10% ഡിസ്കൗണ്ട് വന്നു.
ഇനി നിങ്ങൾ നോക്കണ്ടായിരുന്നു, ഇനി ശ്രദ്ധിക്കണേ. അപ്പൊ നോക്കിയേ, ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടോട്ടലുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ. അപ്പൊ ആ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതായത് എത്ര രൂപയ്ക്കായിരിക്കും അദ്ദേഹം വിറ്റതെന്നാണ് മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ഓക്കെ ഓഫ് മാർക്കറ്റ് പ്രൈസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ലേ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോഫിറ്റോടെ കൂട്ടിക്കഴിയുമ്പം ഈ കോസ്റ്റ് പ്രൈസിൽ ഇൻക്രീസ് ആയിരിക്കുന്ന ഈ 4320 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു സ്റ്റേറ്റ്മെന്റ്, ഇതിങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം നമുക്കത് ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ ആവാൻ വേണ്ടി, അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തതിന് ശേഷം ഉള്ള ആ ഒരു പ്രൈസ് ഓക്കെ. അപ്പം ആ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 10% മാർക്കറ്റ് പ്രൈസ് ഡിസ്കൗണ്ട് ആയിട്ട് കുറഞ്ഞു, അങ്ങനെയുള്ളതാണ് സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ 90% മാർക്കറ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. 90% മാർക്കറ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കുറച്ചൊന്ന് ചിന്തിക്കാനുണ്ട് കേട്ടോ. അപ്പം നോക്കിയേ, 90% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 90 ÷ 100 അല്ലേ. പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 90% ഓഫ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 90 ÷ 100 ഓഫ് മാർക്കറ്റ് പ്രൈസ്, അതാണ് 4320. അപ്പം നമുക്ക് മാർക്കറ്റ് പ്രൈസ് എത്ര കിട്ടും? ഈ മാർക്കറ്റ് പ്രൈസ് മാത്രം ലെഫ്റ്റ് സൈഡിൽ, ഈ 90 ÷ 100 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ 4320 ✕ ഇവിടെ മേളിലുണ്ടായിരുന്നത് ഇപ്പുറത്ത് വരുമ്പം താഴെയാകും, ഇവിടെ താഴെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 4320 ✕ 100 ÷ 90 എന്ന് വരും. ആൻസർ വരുമ്പോൾ അവസാനം 4800 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 4800. അതായത് അദ്ദേഹം എത്ര രൂപയ്ക്കായിരിക്കും അദ്ദേഹം വിറ്റത്? അദ്ദേഹം എത്ര രൂപയായിരുന്നായിരിക്കും മാർക്കറ്റ് പ്രൈസിൽ? അതായത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു, അപ്പോൾ അവിടെ ശരിക്കും അതിൽ MRP ആയിട്ട് അവിടെ ചെയ്തിട്ടുള്ള ആ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് 4800. അതിൻ്റെ അകത്തുനിന്ന് 15% ഡിസ്കൗണ്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15% ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് 4320 രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എ ഷോപ്പ് ഓഫേഴ്സ് അൻ ഇലക്ട്രിക് അയൺ ഫ്രീ അയൺ ബോക്സ് ഫ്രീ വിത്ത് എ ഫ്രിഡ്ജ്. ഓക്കെ, അയൺ ബോക്സ് ആണ് കേട്ടോ. ഒരു എ ഷോപ്പ് ഓഫേഴ്സ് അൻ ഇലക്ട്രിക് അയൺ ബോക്സ്, ഒരു ഫ്രിഡ്ജിൻ്റെ കൂട്ടത്തിൽ ഒരു അയൺ ബോക്സോടെ ആര് ഒരു ഒരു ഇലക്ട്രിക് ഷോപ്പുകാർ ഫ്രീ കൊടുക്കുവാണ്. ഓക്കെ, ദ സെൽ ദ ഫ്രിഡ്ജ് ഫോർ ₹9000 ആൻഡ് ദ അയൺ ഫോർ അയൺ ബോക്സ് ഫോർ ₹1000. ഓക്കെ, അദ്ദേഹം അവർ ഫ്രിഡ്ജ് സാധാരണ വിൽക്കുന്നത് ₹9000 ₹9000 ഫ്രിഡ്ജ് വിൽക്കുന്നത്. അയൺ ബോക്സ് വിൽക്കുന്നതാണെങ്കിലോ ₹1000 വിൽക്കുന്നത്. ഇഫ് 20% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട് ഓൺ ദിസ് ഡീൽ, അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഡീല്, അതായത് ഇവരിപ്പം ഇങ്ങനെ ഒരു വിൽപ്പന നടത്തി, അതായത് ₹9000 ഒരു ഫ്രിഡ്ജിൻ്റെ കൂട്ടത്തിൽ ഒരു ₹1000 ഉള്ള ഒരു അയൺ ബോക്സ് അവർ ഫ്രീ കൊടുത്തു. ആ ഒരു ഡീലിൽ അവർക്ക് പക്ഷെ 20% പ്രോഫിറ്റ് കിട്ടി. What should be the selling price of the fridge? അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കേ, നമുക്ക് ശരിക്കും 9000 കൂടത്തിൽ ഒരു ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ ഒരു അയൺ ബോക്സ് ഫ്രീ കിട്ടി അല്ലേ. അപ്പം ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഒരു സാധനം ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെ നമ്മൾ ഫ്രിഡ്ജ് മേടിച്ച് ഫ്രിഡ്ജിൻ്റെ പൈസ മാത്രമേ ആയിട്ടുള്ളൂ, മറ്റേ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയതാണ് നമ്മൾ ഓർക്കും. പക്ഷേ അവർ അതിനകത്ത് കറക്റ്റ് അവർക്ക് വേണ്ട പ്രോഫിറ്റ് ഇട്ട് തന്നെയായിരിക്കും അവർ ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കുറേ ഡിസ്കൗണ്ട് ഒക്കെ കണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി എല്ലാം വാരിക്കെടുത്തോണ്ട് പോരുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം അതൊക്കെ പക്ഷെ അത് നമ്മളെ പറ്റിക്കുന്നതാണ് ശരിക്കും പറഞ്ഞത് അല്ലേ. അപ്പം അത് പറ്റിക്കുന്നതെന്നല്ല, അതൊക്കെയാണ്, അത് ബിസിനസ്സിൻ്റെ ഭാഗമാണ് അല്ലേ, ഓരോ ട്രിക്കുകളാണ് അതൊക്കെ. പിന്നെ അടുത്തത്, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രിഡ്ജ് മേടിച്ചപ്പം അയൺ ബോക്സോടെ കിട്ടി, അപ്പം നമുക്ക് വലിയ ഹാപ്പിയായി. പക്ഷേ അവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ 20% പ്രോഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 20% പ്രോഫിറ്റ് ഇതിൽ നിന്നും അവർക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. എന്തുവെച്ച് 20% പ്രോഫിറ്റ്, ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ, അതായത് ഒരു 40% ചിലപ്പം പ്രോഫിറ്റ് കിട്ടിയേനായിരിക്കും, അത് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ 20% പ്രോഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ഫ്രിഡ്ജ്? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ കോസ്റ്റ്, ഫ്രിഡ്ജും അയൺ ബോക്സിൻ്റെയും കൂടെ ശരിക്കുള്ള പൈസ എത്രയാ? 9000 + 1000 ആണ്. അതായത് ഇത് രണ്ടും കൂടെ അതിൻ്റെ ശരിക്കുമുള്ള സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് വിറ്റ് കഴിഞ്ഞാൽ 9000 + 1000 അത് 10000
ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് അവർക്ക് എത്ര കിട്ടി? 20% പ്രോഫിറ്റും കിട്ടി. അപ്പം നോക്കിയേ, അപ്പം 10,000 × 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 10,000 × 20/100 പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും 20/100, അതായത് ഏത് നമ്പറിൻ്റെ ആണോ 20% കാണേണ്ടത്. അപ്പം ഈ ടോട്ടൽ ഇവർക്ക് ചിലവാകുന്ന തുകയുടെ 20% അവർക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ എത്രയാണ് ഇത്? 10,000 × 20/100 എന്ന് പറയുമ്പോൾ ഈ രണ്ട് സീറോയും ഇവിടുത്തെ സീറോയും ഇവിടുത്തെ സീറോയും ക്യാൻസൽ ആവും. പിന്നെ ഈ 2 × 1,000 എന്ന് പറയുമ്പോൾ 2,000 rupees ആണ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവരുടെ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് CP, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ 10,000 + 2,000 ആണ് അല്ലേ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് 2,000 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 12,000. അപ്പോൾ ഇവർ ഇത് രണ്ടും കൂടെ, അതായത് ശരിക്കും ആ ഫ്രിഡ്ജിന് എത്ര രൂപയേ ഉള്ളൂ? 9,000 rupees ഉള്ളൂ. അയൺ ബോക്സിന് എത്ര രൂപയേ ഉള്ളൂ? 1,000 rupees ഉള്ളൂ. പക്ഷെ അത് അവർ വിൽക്കുമ്പം അവരിങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് ഫ്രിഡ്ജിൻ്റെ കൂട്ടത്തിൽ അയൺ ബോക്സ് ഫ്രീ എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ അവരവിടെ 12,000 rupees ആണ് അവർ ആ സെല്ലിംഗ് പ്രൈസായിട്ട് അവർ മേടിക്കുന്നത്. കാരണം എന്നാലേ ഉള്ളവർക്ക് എന്ത് 20% അവർക്കത് പ്രോഫിറ്റായിട്ട് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലുക്ക് അറ്റ് 2 ads ഇൻ എ TV ഷോപ്പ്. ഒരു ടി വി ഷോപ്പിൽ കൊടുത്തിട്ടിരിക്കുന്ന 2 advertisements ആണ്, പരസ്യങ്ങളാണ്, 2 പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പരസ്യത്തിനകത്ത് എന്നാ ഉള്ളത്? 20 inch ഒരു TVക്ക് 11,900 11,900 രൂപയാണ് വില. ഓക്കെ, അതിന് 20% ഡിസ്കൗണ്ട് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? 20 inch ഒരു TV, അതിന് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹11,900 ആണ്, 20% ഡിസ്കൗണ്ട്. ഇനി 21 inch ഒരു TV ഉണ്ട്, അതിനാണെങ്കിൽ 12,900 rupees ആവും. ഓക്കെ, 20% ഡിസ്കൗണ്ട്, രണ്ടിനും 20% ഡിസ്കൗണ്ട് തന്നെയാണ് വരുന്നത്. ഈ സൈസിൻ്റെ മാത്രം വ്യത്യാസം, സൈസിന് വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ 1,000 രൂപ വെച്ചിട്ട് അതിൻ്റെ വിലയ്ക്കും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. ഇഫ് വൺ ഹാസ് ഓൺലി 10,000 rupees വിത്ത് ഹീം, അപ്പോൾ ഒരാളുടെ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ, വിച്ച് ഓഫ് ദീസ് TVs ക്യാൻ ഹീ ബൈ? അപ്പോൾ ഒരാൾ TV മേടിക്കാൻ പോയിക്കുക, പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണത്തിനും 10,000 കൂടുതലാണ് ഇവരുടെ പ്രൈസ് കിടക്കുന്നത് അല്ലേ. 11,900 രണ്ടാമത്തേനകത്ത് 12,900. പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഏതാണ് 10,000 രൂപ കയ്യിലുള്ളവരാൾക്ക്, അപ്പോൾ അതിൽ കുറച്ച് അല്ലേ, 10,000 ഒന്നെങ്കിൽ 10,000 രൂപ ആവണം, ഇല്ലെങ്കിൽ 10,000 കുറച്ചുകൂടെ കുറവായിരിക്കണം. അപ്പം അങ്ങനെ വരുന്ന ഏതാണെന്ന് നമുക്ക് നോക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഡിഫറൻസ് ഇൻ പ്രൈസസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രണ്ട് പ്രൈസുകളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നും കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ആൻസറിലേക്ക് പോയാലോ. കോസ്റ്റ് ഓഫ് 20 inch TV, 20 inch TVയുടെ കോസ്റ്റ് എത്രയാണ്? 11,900 ആണ്. ഇനി ആഫ്റ്റർ ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പം എത്ര രൂപ വരും? അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് കോസ്റ്റാണ് ഈ 11,900 മൈനസ് 20% ഓഫ് 11,900. 20%നാണ് 20/100 എന്ന് പറഞ്ഞിരിക്കുന്നത്. 20/100 × 11,900 അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 11,900 മൈനസ്, ഇത് നമ്മൾ ചെയ്യണം കേട്ടോ, 20/100. അപ്പം ഈ സീറോ ഈ സീറോയും പോവും, ഈ സീറോ ഈ സീറോയും പോവും, പിന്നെ 190 അല്ലേ, ഇത് അല്ലേ, ഈ 1,190 × 2 ആണ് 2,380 എന്ന് പറയുന്നത്. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ₹9,520 എന്ന് കിട്ടും. അപ്പം 20 inch TV, അതായത് 11,900 rupees വിലയുള്ള TVക്ക് 20% ഡിസ്കൗണ്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? 9,520 rupees കിട്ടും. ഇനി അടുത്തതിൻ്റെയും കൂടെ നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് 21 inch TV, 21 inch TVയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 12,900 ആണ്. ഇനി നോക്കിയാൽ ആഫ്റ്റർ ഡിസ്കൗണ്ട് 20%, ഇനി 20% പലിശ കൊടുത്ത് പലിശ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം, സോറി,
20% ഡിസ്കൗണ്ട് കുറച്ച് കഴിയുമ്പോൾ, സോറി കേട്ടോ, 20% ഡിസ്കൗണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും? 12,900 നിന്ന് അതിൻ്റെ 20%, അതായത് 20/100 ഇൻറ്റു 12,900. അപ്പം ഇതിനകത്ത് 2 0, ഇവിടുത്തെ 0 ഈ 0 പോകും. 1,290 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 2,580 കിട്ടും. അതായത് 12,900 നിന്ന് 2,580 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 10,320 rupees. അപ്പം നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഏത് ടി വി ആയിരിക്കും? അദ്ദേഹത്തിൻ്റെ കയ്യിൽ 10,000 rupees ഉള്ളൂ. അപ്പം 10,000 rupees വെച്ചിട്ട് അദ്ദേഹത്തിന് ഏത് ടി വി ആയിരിക്കും മേടിക്കാൻ പറ്റുന്നത്? ഓക്കെ, ഏത് ടി വി ആണ്? 20-inch ടി വി ആണ് അദ്ദേഹത്തിന് മേടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ക്ലിയറായി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂടുതൽ ഡിസ്കൗണ്ട് വന്നു കഴിയുമ്പം ഇതുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഏത് ഇത് ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ആ ടി വിയുടെ വിലകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 800 rupees ഡിഫറൻസ് ആണ് ഇത് തമ്മിൽ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ഈസി ആണോ ക്വസ്റ്റ്യൻസ് ഒക്കെ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം തന്നെത്താൻ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. നമ്മൾ ജസ്റ്റ് ഈ പെർസെൻറ്റേജും ഇന്നതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ അത് കൂട്ടുക കുറയ്ക്കുക അങ്ങനത്തെ ഒരു ഐഡിയ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി. പക്ഷേ അതങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടിരിക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഇനി അടുത്തത് നമ്മുടെ പതുക്കെ നമ്മുടെ ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ബാങ്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പേജ് നമ്പർ 143 ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ബാബു ഡിപ്പോസിറ്റ് 25,000 rupees ഇൻ എ ബാങ്ക്. ഒരു ബാങ്കിൽ 25,000 rupees ബാബു ഡെപ്പോസിറ്റ് ചെയ്തു, വിച്ച് ഗീവ്സ് 15% ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയാണ്? 15% പലിശയ്ക്കാണ് അദ്ദേഹം ബാങ്കിനകത്ത് ബാങ്കിൽ 25,000 rupees ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. വിഡ്രോ ചെയ്യുകയല്ല, ലോൺ എടുക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്തിരിക്കുക. ഡെപ്പോസിറ്റ് ചെയ്യുക ചിലപ്പം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. യെസ്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്കത് ആവശ്യം വരും കേട്ടോ. നമുക്കിങ്ങനെ ചിലതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നിങ്ങൾ ചോദിക്കത്തില്ലേ, നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? മാത്സ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ എവിടെയാണ് പ്രയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ? നിങ്ങൾ എന്നല്ല, എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അവരോട് ഇങ്ങനെയൊക്കെ പറയണം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് ഇപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? P × N × R/100 എന്നുള്ളൊരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 25,000. ഇവിടുത്തെ എൻ എത്രയാ? നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാ? 2 years. ആർ എത്രയാ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 15%. ഓക്കെ, ആ 15%നാണ് 15/100 എന്ന് നമ്മൾ ഇടുന്നത്. അതായത് PNR/100 എന്നല്ലേ. അപ്പോൾ ആ ആറിനാണ് ശരിക്കും ഡിവൈഡഡ് ബൈ 100 വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇൻട്രസ്റ്റിൻ്റെ ഇതൊക്കെ പഠിക്കുമ്പം എനിക്ക് രണ്ട് കാര്യം പഠിക്കാനുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. എനിക്ക് തോന്നുന്നു 7th കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ 8th വരുമ്പോൾ വേറൊരെണ്ണം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശയെ നമ്മളിപ്പം പഠിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് എത്ര രൂപയായിട്ടത്? ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര രൂപയാണ്? 25,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 15%. നമ്പർ ഓഫ് ഇയേഴ്സ് 2 വർഷത്തേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കിനി ഇക്വേഷനകത്തുള്ള ആ ഫോർമുലയ്ക്കകത്തുള്ള ആ നമ്പർ പി ആണ് 25,000, ആറാണ് അല്ലേ. ഈ എമൗണ്ട് ഡിപ്പോസിറ്റഡ് ആണ് പി എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് അതിന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ. അടുത്തത് എൻ, നമ്പർ ഓഫ് ഇയേഴ്സ്. ചിലപ്പോൾ ചില സ്ഥലത്ത് അത് ടി എന്ന് കാണാറുണ്ട് കേട്ടോ, ടി എന്നും ചിലപ്പോൾ കാണാറുണ്ട്, കുഴപ്പമില്ല. ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല P × N × R/100. അപ്പം R/100, ആറെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതിനെ നമ്മൾ 15% എന്ന് പറയുന്നതിനെ നമുക്ക് 15/100 എന്ന് എഴുതാം. യെസ്. അപ്പം നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 25,000 × 2 × 15 × 15 / 100. ഈ 0, ഈ 2 0s ഈ 2 100 2 0s കട്ട് ചെയ്യാം. പിന്നെ എത്രയേ ഉള്ളൂ? പിന്നെ 250 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
500 ആണ് 500 into 15 വരും അപ്പോൾ നമുക്ക് 750 rupees അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 750 രൂപ രണ്ട് വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് അപ്പം അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം എത്ര രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തത് 25,000 ആണ് ഡിപ്പോസിറ്റ് ചെയ്തത് അപ്പോൾ ദ എമൗണ്ട് ബാബു ഗെറ്റ് ആഫ്റ്റർ 2 ഇയേഴ്സ് രണ്ട് വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ എത്രയായിരിക്കും ഈ 25,000 കൂടത്തിൽ ഈ ഇൻട്രസ്റ്റ് 750 രൂപയും കൂടെ കിട്ടും അപ്പോൾ അതാണ് 25,750 എന്ന് പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പം വളരെ ഈസിയാണ് കേട്ടോ ഈ ടൈപ്പ് ക്വസ്റ്റിന് ഈ ഫോർമുല മാത്രം ഈ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100 എന്നുള്ള ഫോർമുല ഓർത്തിരിക്കുക പി ഏതാണെന്ന് കണ്ടുപിടിക്കുക എൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക ആർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിട്ട് കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഇത് കൂട്ടാൻ മറക്കരുത് ഇവിടെ കൊണ്ട് നിർത്തിയേക്കരുത് കാരണം ഇൻട്രസ്റ്റ് മാത്രമാണ് പലിശ മാത്രമാണ് 750 രൂപ ഈ പലിശ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ നമ്മളിപ്പം അക്കൗണ്ട് ബാങ്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അപ്പം നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ 25,000 രൂപ ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു രണ്ട് വർഷം കഴിയുമ്പോഴും എനിക്ക് 25,000 തന്നെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് വലിയ ഇതൊന്നുമില്ല അല്ലേ നമുക്ക് അത് നമ്മുടെ കൈ പിടിച്ചാലും മതി പക്ഷേ നമ്മൾ ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിന് കുറച്ച് പലിശയും കൂടെ കിട്ടും ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പലിശയായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന എത്ര പെർസെൻറ്റേജ് ആ 15% പലിശ ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ 25,000 15% രണ്ട് വർഷത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 750 ആണ് അപ്പം ഈ 750 കൂടെ അപ്പോൾ തിരിച്ച് നമ്മൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഈ പൈസ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ 25,000 750 കൂടെ കൂടുതൽ കിട്ടും കൂടുതൽ പൈസ കിട്ടും അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി 750 രൂപ കൂടുതൽ നമുക്ക് കിട്ടി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് ദിലീപ് ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ദിലീപ് ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് 36,000 rupees ഫ്രം എ ബാങ്ക് വിച്ച് ചാർജസ് 10% ഇൻട്രസ്റ്റ് ഹി ഡിസൈഡഡ് ടു പേ ബാക്ക് ദ ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് ഇൻ 24 monthly ഇൻസ്റ്റാൾമെന്റ്സ് ഹൗ മച്ച് ഷുഡ് ഹി പേ എവറി മന്ത് ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ അപ്പം ദിലീപ് ലോൺ എടുക്കുക ചെയ്തിരിക്കുന്നത് ഓക്കെ ലോൺ എടുത്തിരിക്കുന്നത് എത്ര രൂപയാണ് 36,000 ആണ് ലോൺ എടുത്തിരിക്കുന്നത് വിച്ച് അപ്പം അതിൻ്റെ പലിശ നിരക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10% ആണ് ഹി ഡിസൈഡഡ് ടു പേ ബാക്ക് ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം ഇൻട്രസ്റ്റ് ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കാനായിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇൻ 24 monthly ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ 24 മാസം അപ്പോൾ രണ്ട് വർഷം എന്ന് പറയുമ്പോൾ 24 മാസമുണ്ട് ഓരോ മാസം ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ നമ്മൾ EMI ഒക്കെ അടയ്ക്കുകയല്ലേ അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് നമ്മൾ ഈ പൈസ അടച്ചു തീർക്കാൻ പോകുന്നത് ഹൗ മച്ച് ഷുഡ് ഹി പേ എവറി മന്ത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഓരോ മാസവും എത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ നമുക്കാണെങ്കിൽ നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാം അദ്ദേഹം എടുത്തിരിക്കുന്ന ലോൺ 36,000 ആണ് അപ്പോൾ ഇവിടുത്തെ പി എന്ന് പറയുന്ന 36,000 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ് നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഇയേഴ്സ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആദ്യം ഇതിൻ്റെ കൂടത്തിലുണ്ടാകുന്ന എത്ര ഈ 36,000 രൂപയ്ക്ക് 10% നിരക്കിൽ രണ്ട് വർഷത്തേക്ക് എത്ര രൂപ പലിശയാകും നമുക്ക് നോക്കണം എന്നിട്ട് ആ പലിശയും കൂടെയും കൂടി ഈ 36,000 രൂപത്തിൽ എത്ര ടോട്ടൽ രണ്ട് വർഷം കൊണ്ട് എത്ര രൂപ അതാകും എന്നിട്ട് എന്ത് ചെയ്യണം 24 മാസമാണ് നമുക്കിത് അടയ്ക്കേണ്ടത് അപ്പോൾ അതിനെ എന്ത് ചെയ്താൽ മതി 24 കൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്താൽ മതിയാവും ഓക്കെ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറിലേക്ക് നോക്കാം ദ എമൗണ്ട് ദിലീപ് ടുക്ക് ഔട്ട് ഫ്രം ദി ബാങ്ക് ബാങ്കിൽ നിന്ന് എടുത്ത പൈസ എന്ന് പറഞ്ഞാൽ 36,000 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് രണ്ട് വർഷത്തേക്കുള്ള പലിശ നിരക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100 ചെയ്യാം അപ്പോൾ 36,000 ഇൻറ്റു എൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 10% ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7,200 എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം എത്രയാകുന്നുണ്ട് രണ്ട് വർഷം കൊണ്ട് 7,200 രൂപ ആകുന്നുണ്ട് ഈ അപ്പം ഈ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടി അദ്ദേഹം തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ് ഈ 36,000 കൂടത്തിൽ 7,200 കൂടെ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 43,000 അതായത് 36,000 രൂപയാണ് അദ്ദേഹം ലോണായിട്ട് എടുത്തത് പലിശ ഉൾപ്പെടെ അദ്ദേഹം എത്ര രൂപ തിരിച്ചടയ്ക്കണം 43,200 rupees അദ്ദേഹം തിരിച്ച് അടയ്ക്കണം അപ്പം നോക്കിയേ ഇനി നമുക്ക് അടയ്ക്കേണ്ട അദ്ദേഹം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ മാസം അടയ്ക്കാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്
അദ്ദേഹം അത് അടയ്ക്കുമ്പോൾ എത്ര മാസമുണ്ട്? 24 മാസമുണ്ട്. അപ്പോൾ നമുക്ക് 43,200 2400 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും ആൻസർ? 1800 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അദ്ദേഹം ഓരോ മാസവും എത്ര രൂപ വെച്ചിട്ട് അടയ്ക്കണം? 1800 രൂപ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഈ ലോൺ എമൗണ്ട് 36,000 ലോൺ അതിൻ്റെ പലിശ 7,200 കൂടെ കൂട്ടി 43,200 rupees അടച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ജോണി ഡിപ്പോസിറ്റഡ് 60,000 rupees ഇൻ എ ബാങ്ക്. ഓക്കെ, ജോണി ഒരു 60,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, വിച്ച് ഗീവ്സ് 1 പൈസ ഇൻട്രസ്റ്റ് ഓൺ 1 rupee എവറി മന്ത്. ഓക്കെ, ജോണി ഡിപ്പോസിറ്റ് ചെയ്ത തുക എന്ന് പറഞ്ഞാൽ 60,000 ആണ്, വിച്ച് ഗീവ്സ് 1 പൈസ ഇൻട്രസ്റ്റ് ഓൺ 1 rupee എവറി മന്ത്. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ മാസവും 1 രൂപയ്ക്ക് 1 പൈസയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലേ. നമുക്കൊന്ന് സിമ്പിളാണ്, നമുക്കൊന്ന് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. നോക്കി, ഓരോ മാസവും കിട്ടുന്ന എങ്ങനെയാണ്? 1 രൂപയ്ക്ക് 1 പൈസ ഇൻട്രസ്റ്റ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. 1 രൂപയ്ക്ക് എത്ര രൂപ പൈസ എത്ര എന്തോരം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്? 1 പൈസ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 ഇയേഴ്സ്? അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ തിരിച്ചു കിട്ടും? ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? 60,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളോട് പലിശ ഡയറക്റ്റ് പറയുകയല്ല ചെയ്തിരിക്കുന്നത്, എത്ര ഇൻട്രസ്റ്റ് ആകുമെന്ന് പറയുകയല്ല ചെയ്തിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാ മാസവും 1 രൂപയ്ക്ക് 1 പൈസ, 1 രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 പൈസ ഒരു മാസം നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. 2 ഇയേഴ്സ്, ഓക്കെ, ഫസ്റ്റ് ഗസ് ഇൻട്രസ്റ്റ് ആൻഡ് ഓൺ. ആ ഇൻട്രസ്റ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. പെർ മന്ത് ഓരോ മാസവും നോക്കിയേ, ദി ഇൻട്രസ്റ്റ് ആൻഡ് ഈസ് ഗിവൺ ആസ്. എന്താ തന്നിരിക്കുന്നത്? 1 പൈസ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 പൈസ, ഓരോ മാസവും 1 പൈസയാണ് 1 രൂപയ്ക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 1 പൈസ × 60,000, 60,000 rupees 1 പൈസ വെച്ചിട്ട് എത്ര പൈസയായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്? 60,000 പൈസ ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് 1 മാസം കിട്ടുന്നത്. ക്ലിയർ ആയോ? 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1 രൂപയുടെ സ്ഥാനത്ത് 60,000 rupees ആകുമ്പം ഈ 1 പൈസ × 60,000 എന്ന് വരും. ക്ലിയർ ആയോ? 1 പൈസ × 60,000, അത് നമ്മൾ ചെയ്ത് കഴിയുമ്പം 60,000 പൈസ കിട്ടും. ഇനി നമുക്ക് ഈ 60,000 പൈസേനെ റുപ്പി ആക്കണ്ടേ. അപ്പോൾ എത്ര പൈസയാണ് 1 രൂപ എന്ന് പറയുന്നത്? 100 പൈസയാണ് 1 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 60,000 പൈസേനെ 100 പൈസ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എത്ര രൂപയാന്ന് കിട്ടും. അതായത് പൈസേനെ നമുക്ക് റുപ്പിയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്തു, വി കൺവേർട്ട് ദിസ് ടു റുപ്പീസ് ആസ് ഫോളോസ്. 1 rupee = 100 പൈസ. സോ വി ഹാവ് 60,000 ÷ 100 = 600 rupees. അപ്പോൾ അദ്ദേഹത്തിന് 1 മാസം കിട്ടുന്ന പലിശ എത്രയാണ്? 600 rupees ആണ് അദ്ദേഹത്തിന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. സോ ഇൻ 1 മന്ത് ദ സം ഏൺസ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 600 rupees. അപ്പോൾ 1 മാസം അദ്ദേഹത്തിന് ഈ 60,000 രൂപയ്ക്ക് 1 മാസം അദ്ദേഹത്തിന് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 600 rupees ആണ്. അങ്ങനെയാണെന്ന് നോക്കിയേ, 2 ഇയേഴ്സ്, 2 വർഷവും കൂടി ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പലിശ ഉൾപ്പെടെ എത്ര രൂപ കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, ഫോർ ദ 2 ഇയേഴ്സ് വി ഹാവ്, 2 വർഷം ആകുമ്പോൾ എത്ര മാസമുണ്ട്? അപ്പം 24 മന്ത്സ് ഉണ്ട്, 24 മാസം ഉണ്ട്. അപ്പോൾ ആ 24 മാസവും നമുക്ക് എത്ര രൂപ വെച്ചിട്ട് പലിശ കിട്ടുന്നുണ്ട്? 600 rupees വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പം എത്രയാണ്? 24 × 600 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 14,400 rupees. അപ്പം പലിശ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ 60,000 rupees എത്ര രൂപ കിട്ടുന്നുണ്ട്? 14,400 rupees അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പം നോക്കിയേ, ഇൻ 2 ഇയേഴ്സ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം 2 വർഷം കഴിയുമ്പം ഈ പൈസ അദ്ദേഹം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ 60,000 കൂടത്തിൽ എത്ര രൂപയും കൂടെയും കിട്ടും? 14,400 rupees കൂടെ കിട്ടും. അങ്ങനെ ആകെ 74,400 rupees അദ്ദേഹത്തിന് കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം
അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ലൈവിൽ അതായത് ഇതിന് മുമ്പത്തെ ലൈവിലാണ് നമ്മുടെ ഈ വീഡിയോടെ ഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിത് വന്ന് കാണാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്ത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിനായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പം ആ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ പിന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പോർഷൻസ് അടുത്ത ആഴ്ച മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുക മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾ സബ്ജക്ട്സൊക്കെ പഠിക്കാനും മാത്സിൻ്റെ പോർഷൻസൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക പിന്നെ ഒരു കാര്യം എന്നുള്ളത് കഴിഞ്ഞ ലൈവിൽ വന്നപ്പം ഒരു 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 ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്സ് അടുത്ത ഒരു വീഡിയോയിലകത്ത് അതും കറക്റ്റ് ചെയ്തോളാം നിങ്ങൾക്ക് മിസ്റ്റേക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ മാത്സാണ് ചെയ്യുന്നത് എന്തെങ്കിലും പറയുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രോബ്ലം തെറ്റിപ്പോകും അല്ലേ അപ്പോൾ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അത് മനസ്സിലാക്കി തന്നോളാം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ഷോപ്പ് ബോട്ട് ഗുഡ് ബൈ